തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി വിശ്വാസികൾ നാളെ ക്രിസ്മസ് ആഘോഷിക്കും. പുൽക്കൂടൊരുക്കിയും നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചും വീടുകളും ദേവാലയങ്ങളും തിരുപ്പിറവി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കുവെക്കലിനുള്ള അവസരം കൂടിയാണ് ക്രിസ്തുമസ് ദിനം. അത്യുന്നതകളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ലോകരക്ഷകനായ ക്രിസ്തു പിറന്നതിന്റെ ആഹ്വാനം എന്ന നിലയിലുള്ളതാണ് ലൂക്കായുടെ ഈ സുവിശേഷം. ഈശോയുടെ തിരുപ്പിറവി ദിനം ആഘോഷമാക്കാൻ ക്രിസ്തീയ ദേവാലയങ്ങളും വിശ്വാസികളും ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലായിടത്തും പുൽക്കൂടുകൾ തയ്യാറാക്കി. രാത്രിയിൽ പ്രകാശപൂരിതമായ അന്തരീക്ഷമൊരുക്കാൻ നക്ഷത്രങ്ങളും സജ്ജമാക്കി. അർദ്ധരാത്രി തിരുപ്പിറവിയുടെ ഭാഗമായുള്ള പ്രത്യേക പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയും ദേവാലയങ്ങളിൽ നടക്കും. പിന്നീട് കേക്ക് മുറിച്ച് മധുരം പങ്കുവയ്ക്കും. ഒപ്പം സ്നേഹവും സാഹോദര്യവും അവർ പകുത്തു നൽകും. ലോകത്തിന് സ്നേഹത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ പകർന്നു നൽകിയ ഈശോയുടെ തിരുപ്പിറവി ദിനം ഇന്ന് ജാതിമത ചിന്തകൾക്കപ്പുറമുള്ള സാഹോദര്യത്തിന്റെ ആഘോഷം കൂടിയാണ്. എല്ലാ അതിരുകളും മറന്ന് അവർ സ്നേഹം പങ്കിടും, കുടുംബ ബന്ധങ്ങൾ കൂട്ടിയിണക്കും. മനുഷ്യൻ ദൈവത്തെ തേടുമ്പോൾ ദൈവം മനുഷ്യനായി അവരിലേക്ക് പിറവിയെടുത്തതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ക്രിസ്തുമസ് എന്ന തളിപ്രമ്പ് സെന്റ് മേരീസ് ഫൊറോന ദേവാലയം വികാരി ഫാദർ അബ്രഹാം ബോണാട്ട് പറഞ്ഞു. ദൈവത്തിന്റെ ചൈതന്യം കണ്ടെത്താനാവുക തന്റെ സഹോദരന്റെ മുഖത്തെ പുഞ്ചിരിയിലാണെന്ന സന്ദേശമാണ് ക്രിസ്തുമസ് പഠിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂരിഭാഗം മതങ്ങളും അവതരിപ്പിക്കുന്നത് ദൈവത്തെ തേടി പോകുന്ന മനുഷ്യന്റെ ചിത്രമാണ്. എന്നാൽ ക്രിസ്മസ് നമുക്ക് തരുന്ന സന്ദേശം മനുഷ്യനെ തേടിയെത്തുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ്. ദൈവം മനുഷ്യനായി അവതരിച്ചു എന്നതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. ആ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ചരിത്രമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. എന്തിനാണ് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച് എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ നാമം വിശുദ്ധ മത്തായി സുവിശേഷകൻ പറയുന്നത് എമ്മാനുവൽ എന്നാണെന്നാണ്. യെശയ്യാ പ്രവാചകൻ്റെ പ്രവചന ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട് മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമ്മാനുവൽ അവൻ വിളിക്കപ്പെടുന്നുള്ളതാണ്. അപ്പോൾ ദൈവൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് മനുഷ്യനിൽ വസിക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും വലിയ ദേവാലയം ഏതാണ് എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ലോകത്തിലുള്ള ഒരുപാട് ദേവാലയങ്ങൾ അതിൻ്റെ വലിപ്പം നോക്കി സാധാരണ മനുഷ്യർ പോയി എന്ന് പറയാം. പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ച് ഏറ്റവും വലിയ ദേവാലയം മനുഷ്യഹൃദയമാണ്. മനുഷ്യഹൃദയത്തിൽ വസിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ലോകത്തിലേക്ക് വന്നത്. ദൈവത്തിൻ്റെ രൂപം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ രൂപം ഈശോ പഠിപ്പിച്ചതനുസരിച്ച് സ്നേഹമാണ്. ഈശോ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന നിർവചനം അത് വളരെ അർത്ഥവത്തും മനോഹരവുമാണ്. നമുക്ക് തന്നെ സന്തോഷം തരുന്ന ഒരു നിർവചനമാണ്. അതിതാണ്, ദൈവം സ്നേഹമാവുന്നു. ഒപ്പം യോഹന്നാൻ സുവിശേഷൻ കൂട്ടിച്ചേർക്കുന്നൊരു കാര്യമുണ്ട്, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവത്തിൽ വസിക്കുന്നവൻ സ്നേഹത്തിലും വസിക്കുന്നു. അപ്പം സ്നേഹിക്കുന്നവൻ ദൈവത്തെയാണ് സ്നേഹിക്കുക, അവൻ ദൈവത്തിൽ വസിക്കുകയാണ് ചെയ്യുക എന്നുള്ളത് യോഹന്നാൻ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. തിരുപ്പിറവി നിമിഷത്തിന്റെ മുന്നോടിയായി ദേവാലയങ്ങളിൽ ക്രിസ്തുമസ് കരോൾഗാനങ്ങൾ ആലപിക്കും. സാന്താക്ലോസിന്റെ വേഷമണിഞ്ഞ് കുട്ടികളും മുതിർന്നവരും വീടുകളിലെത്തി സമ്മാനങ്ങൾ നൽകും. വീടുകൾക്ക് മുൻപിൽ ദീപങ്ങളാൽ അലങ്കരിച്ച ക്രിസ്തുമസ് ട്രീയും തയ്യാറാക്കി കഴിഞ്ഞു. എല്ലാം കൊണ്ടും ക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ നാൾ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നല്ല നിമിഷങ്ങൾ കൂടിയായി മാറുകയാണ്. ലോകരക്ഷകനായി ഈശോ പിറന്നതിന്റെ ഓർമ്മ പുതുക്കാൻ ആ തിരുപ്പിറവി ആഘോഷിക്കാൻ വിശ്വാസി സമൂഹവും ലോകവും ഒരുങ്ങിക്കഴിഞ്ഞു. അതിനുള്ള ഒരുക്കങ്ങളാണ് തളിപ്രമ്പ് സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലും കണ്ടത്. ഇന്ന് അർദ്ധരാത്രി തിരുപ്പിറവിയുടെ ഭാഗമായുള്ള കർമ്മങ്ങളും വിശുദ്ധ കുർബാനയും എല്ലാം നടക്കും. അതിനുശേഷം സാഹോദര്യം പരസ്പരം പുതുക്കി ക്രിസ്തുമസ് ആഘോഷവും നടക്കും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊണ്ട് തളിപ്രമ്പ് സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ നിന്നും ക്യാമറമാൻ വിമൽ ചേടിച്ചേരിയുടെ ദൃശ്യങ്ങൾക്കൊപ്പം റിയാസ് കെ എം ആർ, കണ്ണൂർ വിഷൻ.